എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഓഗസ്റ്റ് ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് അഡ്മിഷൻ എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അതായത് എഫ് ഐ യു ജി പി രണ്ടായിരത്തി ഇരുപത്തി ഹൈഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യാർ എന്ന് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിൽ സെക്കൻഡ് റിസൾട്ട് വന്നാൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ യൂനി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഫീസ് അടക്കേണ്ടതാണ് അപ്പോൾ അത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഏകദേശം നൂറ്റി മുപ്പത്തി രൂപയും അതുപോലെ ബാക്കിയുള്ളവർക്ക് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് രൂപയോളമാണ് ഫീസ് വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈയൊരു ഓഗസ്റ്റ് ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എഫ് ഐ യു ജി പി രണ്ടായിരത്തി നാല് ടു ഇരുപത്തി അഞ്ച് സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കീയും നൽകിക്കൊണ്ട് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളേജിൻ്റെ ആ ഒരു അതായത് കോളേജ് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് കോളേജ് ഡീറ്റെയിൽസ് അല്ല ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീം നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെൽഫ് ഫിനാൻസ് കോളേജിലെ അതായത് അതത് കോളേജുകളിലെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾ സീറ്റ് വേക്കൻസി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോളേജിൽ എത്ര വേക്കൻസിയാണ് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത ശേഷം സെർച്ചിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസിയാണ് ഉള്ളത് അതാ ജനറൽ കാറ്റഗറിയിൽ എത്രയാണ് ഉള്ളത് അതുപോലെ നിങ്ങളുടെ കാറ്റഗറിയിൽ എത്രയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു കോളേജിൽ വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണ് സെൽഫ് ഫിനാൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഓരോ സെമസ്റ്ററിലും നിശ്ചിത ഫീസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫീസ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ട് എങ്കിൽ അത് താൽപ്പര്യമുണ്ട് എന്നെങ്കിലല്ല നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരെയാണ് സെൽഫ് ഫിനൻസ് കോളേജിൽ അഡ്മിഷൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് നോക്കിയ ശേഷം കോളേജിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏഴാം തീയതിയുടെ പ്രസിദ്ധീകരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് കോളേജിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു ഏഴാം തീയതി വരെ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഏഴാം തീയതി അല്ല എട്ടാം തീയതി വരെ അതിനുള്ള ഒരു അവസരം ചോദിക്കുകയും ചെയ്യുക കാരണം ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലേക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള കോളേജിൽ വിളിച്ച് അഡ്മിഷൻ നേടുന്നതിനായിട്ട് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് സമയം ചോദിക്കേണ്ടതും അങ്ങനെ നിങ്ങൾക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെന്ററി റിസൾട്ട് വന്ന് അതിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലോ എന്നുള്ള കാര്യം കിട്ടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ നേടുന്നതിനും സാധിക്കുന്നതാണ് അപ്പോൾ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരെയാണ് സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നതിനായിട്ടുള്ള അവസരമുള്ളത് അതുപോലെ നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് ഈ ഒരു ഓഗസ്റ്റ് ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കോളേജിൽ നിന്ന് അഡ്മിഷൻ ഫീസ് യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാനായിട്ട് പറയും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീസ് ലോഗിൻ ചെയ്തുകൊണ്ട് അടക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്